ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ചെറിയൊരു ഇഫ്താർ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ കാണുന്ന ഈ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറും ചിക്കൻ കടായിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കഴുകിയെടുക്കാം. ഈ സമയം കൊണ്ട് ഇതാ ഉമ്മച്ചി പുലർച്ചേക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പും പച്ചക്കായും കറി വെക്കുകയാണ്. ഇനി കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേഗം തന്നെ കോഴി ഒന്ന് കഴുകണം. അങ്ങനെ ചിക്കൻ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരല്പം വലിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ പരിപ്പും പച്ചക്കായും കറി അപ്പുറത്തുനിന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേഗം തന്നെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. ചൂടായ എണ്ണയിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കനും കൂടെ ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് സ്നാക്കിനേക്ക് വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ബാക്കി വന്ന ചോറാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ള അത്രയും ഇട്ട് കൊടുക്കുക. ഞാനിവിടെ രണ്ട് മൂന്ന് കൈലോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണമൊന്ന് അരച്ചെടുക്കുക. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത ചോറിലേക്ക് ഒരു പിടിയോളം വലിയുള്ളി ഇട്ട് കൊടുക്കുക. നാല് പച്ചമുളക് ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആവശ്യത്തിന് അരിപ്പൊടി ചേർത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ കുഴക്കുന്ന സമയം കൊണ്ട് ആ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നെക്സ്റ്റ് ഡ്രിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി കുഴച്ച് വെച്ചിട്ടുള്ള ചോറിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാ ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. നല്ലോണമൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ചിക്കന് റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കന് വീണ്ടും കോരി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ കടായി ഉണ്ടാക്കുന്നത്. അതിലെ വേസ്റ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വലിയ ജീരകം ഇട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണമൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഉമ്മച്ചി ഇതാ പരിപ്പും പച്ചക്കായും കറിയിലേക്ക് തേങ്ങ ഒക്കെ അരച്ചത് ഒഴിച്ചിട്ട് നല്ലോണമൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ടിട്ടൊന്ന് വറവിട്ടെടുത്താൽ മതി. ഉള്ളി നല്ലോണമൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. നടുകയെ കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരല്പം വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്.
ഇതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോസുകൾ ഒഴിച്ച് കൊടുക്കുക 1/2 ടേബിൾസ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സോയാ സോസ് ചേർത്തത് കാണിക്കാൻ വിട്ടുപോയതാണ് അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ക്യാപ്സിക്കോ ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരല്പം മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കടായി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേഗം തന്നെ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കഴുകി ഊറ്റി വെക്കണം കുക്കറിലാണ് ഞാൻ നെയ്ച്ചോറ് വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുക്കർ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഗ്രാമ്പു ഏലക്കായ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്താൽ മതി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരല്പം ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ എത്രയാണ് അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ നേരെ ഇരട്ടി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അങ്ങനെ വട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ മാവിൽ നിന്ന് ചെറിയൊരു ബോൾസാക്കി നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഹോൾസ് നല്ല നീറ്റിൽ കിട്ടും അങ്ങനെ നമുക്ക് ഓരോ വടയും ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം നമ്മൾ ഓരോ പ്രസ് ചെയ്യുമ്പോഴും നമ്മുടെ വിരലൊന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഹോൾസായി കിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ആ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ 2-ാമത്തെ വിസിൽ ആകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് വട റെഡി ആയിട്ടുണ്ട് എന്താ കളറൊക്കെ നല്ലോണം മാറി നല്ലോണം ഞെരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് ഇതാ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് 2-ാമത്തെ വിസിൽ ഇത് അടിച്ചിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് വേഗം തന്നെ ജ്യൂസ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കട്ട പാലെടുത്തിട്ടുണ്ട് പഴം ജ്യൂസാണ് അടിക്കുന്നത് അങ്ങനെ കട്ടപ്പാലൊന്ന് ഉടച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മോനും എൻ്റെ ഒപ്പരം തന്നെ ഉണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് പഴം മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട് 3-4 ഡ്രോപ്സ് ഉറ്റിച്ച് കൊടുക്കുക ഇതും കൂടെ ഉറ്റിച്ചാൽ ഈ ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എല്ലാവരും വീട്ടിൽ ഇതുപോലെ എസൻസ് ഉണ്ടെങ്കിൽ പഴമൊന്നും ഇതുപോലെ ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് പഴം ആയതുകൊണ്ട് തന്നെ ഇപ്പം ജ്യൂസ് അടിക്കുന്നില്ല ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നായിട്ടാണ് ജ്യൂസ് അടിച്ച് വെക്കുക പിന്നെ വേഗം തന്നെ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്
പുറത്തൊക്കെ നല്ല ഇരുട്ട് മൂടി കിടക്കുന്നുണ്ട്, ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ഇനി റെഡിയാക്കി വെച്ചതെല്ലാം ടേബിളിലേക്ക് മാറ്റാം. ചായയും റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാം റെഡി ആയതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ മഴയൊക്കെ കണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. വേഗം തന്നെ ജ്യൂസ് അടിക്കുകയാണ്. കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷമാണ് കുക്കറ് തുറന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താ നെയ്ച്ചോറൊക്കെ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അങ്ങനെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇതാ ബാങ്ക് കൊടുക്കുന്നുണ്ട്. നോമ്പൊക്കെ തുറന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.